ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബീഫിൻ്റെ പതിര വെച്ചിട്ടുള്ള കറിയാണ്. ഇതാണ് പതിര. സാധാരണ നമ്മൾ ബീഫ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ താഴ്ന്നെടുക്കൂലേ, ഈ പതിര വെയ്റ്റ്ലെസ് ആണ്, ഇതുപോലെ പൊങ്ങിക്കെടുക്കുകയാണ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ പതിര ഇതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ലാർജ് സൈസിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. ഇതിലുള്ള അഴുക്കെല്ലാം കളഞ്ഞ് നല്ല പോലെ വെള്ളം പീച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് ഇത് വേവിക്കാനായിട്ട് ഇടുക. ബീഫിൻ്റെ ഈ പതിര വേവാനായിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വേവുമ്പോൾ വെള്ളം ഊർന്നു വന്നോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ കൈയോട് ഇതുപോലെ നല്ലപോലെ പിടിപ്പിച്ചാലാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ആവത്തുള്ളൂ. കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തണ്ട് കറിവേപ്പില, ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് രണ്ടെണ്ണം നീളത്തിൽ അരിഞ്ഞത്, കാന്താരിമുളക് ഒരു 10 എണ്ണം കൂടി ഞാൻ നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഏകദേശം 50 മിനിറ്റോളം എടുത്തു നമ്മുടെ പതിര വേവാനായിട്ട്. സിമ്മിലിട്ടാണ് വേവിച്ചത്. പതിര വേവിച്ച വെള്ളമൊന്നും നമ്മൾ കറക്കി ഉപയോഗിക്കത്തില്ല. നമ്മൾ ഇതിൽ നിന്ന് ഒരു അരിപ്പക്കയിൽ ഉപയോഗിച്ചോ കയ്യിൽ ഉപയോഗിച്ചോ മറ്റൊരു പാത്രത്തിലേക്ക് പതിര മാറ്റിവെക്കുകയാണ്. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് എടുത്ത് വെക്കാം. ഇതിപ്പോൾ വലിയ കഷ്ണങ്ങളില്ലേ, ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇതുപോലത്തെ ഉള്ള സൈസിലാണ് നമുക്ക് അരിഞ്ഞു കിട്ടേണ്ടത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയൊന്ന് വഴിഞ്ഞു വരുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ റെഡിയാക്കി വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലാദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അവ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സവാള നല്ലപോലെ ഒന്ന് വഴിഞ്ഞു കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 കിലോ പതിരിനനുസരിച്ചുള്ള പൊടികളുടെ അളവാണ് ഞാൻ പറയുന്നത്. മല്ലിപ്പൊടി നല്ലപോലെ മുരിഞ്ഞു കിട്ടുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് പൊടിച്ചതും കൂടി ചേർക്കണം. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണിത്. കറുകപ്പട്ടിയാണ് നമ്മൾ കൂടുതൽ ഇതിൽ ചേർക്കേണ്ടത്. പാകത്തിന് ഉപ്പ് ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചാറിന് വേണ്ടി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന മുമ്പ് ശരിക്കും പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. വെള്ളം ചേർത്താൽ പൊടി മുരിഞ്ഞെടുക്കാനായിട്ട് കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് പൊടി മുരിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ചേർക്കുന്നത്. നമ്മളിതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പതിര അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പിയായ ബീഫ് കിഡ്നി റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് ഈ പതിര കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. കൂടുതൽ എരിവ് താല്പര്യമുള്ളവർക്ക് കുരുമുളക് പൊടി കൂടുതലിട്ട് ഇതും വരട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പതിരക്കറി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. മൂടി വെച്ച് തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. വെള്ളം നല്ലപോലെ തിളച്ച് ചാർക്കുന്ന് വരട്ടിയെടുത്ത പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിംപ്ലി. ബൈ.